ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് പൊറോട്ട, നാൻ, ചപ്പാത്തി, അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനും എടുക്കാം. ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വേണം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കണം. 1/2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 4 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ ലെമൺ ജ്യൂസ് ഒഴിച്ച് മാരിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വെള്ളം ഉണ്ടാവും, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കണ്ട. ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ക്രിസ്പിയായി ഫ്രൈ ആക്കി എടുക്കണ്ട. ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കി ചിക്കന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലെ ആ ഭാഗമാണ്, ആ സോഫ്റ്റായ ഭാഗമാണ്. അത് ആ അരിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം ബ്രൗൺ കളറായി വരണ്ട. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി മുളക് പൊടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതലായി പോരുത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സോസിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. സോസ് തിളക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ പിന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഞാൻ പിന്നെയാണ് ചേർത്തത്. അപ്പോൾ ആകെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കലക്കിയെടുക്കാം. സോസ് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം സ്ക്വയറായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും ഗ്രേവിയും ഒക്കെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് 1-5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കുറുകി വരും. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ ചിക്കനിലേക്കെല്ലാം ഗ്രേവി നന്നായി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെമി ഗ്രേവിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതല്ല, ഇതിനേക്കാളും കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമാണ് വരുന്നത് വരെ. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.